Alapura Vandanam Medical College Ashupatriyil Prasava Shastrakriyayai Thudarnna Kainagiri Swadeshini Aparnayum Kunnum Maricha Sambhavam Ere Vivadamayirunnu. 6 Masam Agumbolum Anveshanam Engum Ethathathinte Nirashayilanu Kudumbam. Neethikkayi Makal Maricha 6 Masam Thikayunna Dinathil Alapura Collectorate Munnil Satyagrahathinu Orungukayanu Kudumbam. 2022 ഡിസംബർ 3നാണ് കൈനഗിരി 14ാം വാർഡ് കുട്ടമംഗലം കായിത്തറ വീട്ടിൽ അപർണ എന്ന 21കാരിയെ പ്രസവത്തിനായി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അച്ഛൻ അജിമോനും അമ്മ സുനിമോളും അപർണയുടെ ഭർത്താവ് രാംജിത്തും കടിഞ്ഞൂൽ കൺമണിയെ കാത്തിരുന്നു. 6ാം തീയതി വൈകിട്ട് 3:30 നടത്തിയ പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുട്ടിയും പിന്നീട് കാർഡിയോളജി ഐസിയുവിൽ പ്രവേശിപ്പിച്ച അപർണ 7ന് പുലർച്ചെ 4:40 മരണമടഞ്ഞു. Chigilsa Pidavum, Doctor Marude Anastaim Arubicha, Bendukal, Ashapatril Pradeshiku game, Polisil Paradinalgu game, Jedo. Amayun Kunyum Medichada, Ore Sameta Idinuvenum, Yenali the Ashapatri Athigrada, Marachuvenumula, Aropatangalinum, Kudumba Mipodum, Orinchu Pinotopoitilla. Avarnaki, serious Anna, Lavarna Nila, Ingananan, Urikarium and the Nila, Parnatilla, other Gayapalan and Yangal Kuninde, Kuninan, Prasuichigam and Makaria, Lavasuella. Kunyan, you ever pardon, Kunyan and Nan Yangal no killer. No killer, Kunyan, young lame, see you to Martin work. Kunyan and Naroka, Narum Kunyamericha, you know, Paranilla, Namada, Jaram, Kunyan, Gorapilla, Kalakin, Gorapilla, Operation Garinil. Marichana Kunyabatu and Nyan Yangal with Mujam by Chay, some one Mujam by Chapa Namal Mansilaki. And Narum Indian and some Badinagat, Arangari Pinney, the Garin Kuninda Vidum Parada, on the Japon, Magan, Mandi Vedla, any team, Kunyan Abra, any team. Chitta, Elaborate Agatagiri, one, the Yambang in operation on in the Burning Village, Avagatagiri, one, the Pavari, Nangala, Portara cancer, Michi, Avin Belava, Totan in the Prasnoda, Kinikunia, Karnam, Avarna, Karnam, the Paparampum, Indo, the Boil and Namaku, Inagata, Avadia, Perimatum. Doctor Marda Agatola, Perimatum, with Namakuru, Idondakan, Uritilola, Avara Kamparchilum. ഇതു എല്ലാം നമുക്ക് വേദനയും നമുക്ക് എന്തോ ഒരു ദുരൂഹത വരുത്തുന്ന ഒരു ഇതായിരുന്നു അതിനകത്ത് ആ വാദിക്കൽ അവർ നടത്തിയ ഒരു ശ്രമം. സ്വകാര്യ പ്രാക്ടീസ് നടത്തിയിരുന്ന സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ തങ്കു കോശിയെ പ്രത്യേകമായി വീട്ടിൽ പോയി കണ്ടിരുന്നതായി കുടുംബം പറയുന്നു. ഓരോ തവണത്തെ സ്കാനിങ്ങിലും അമ്മയ്ക്കും കുഞ്ഞിനും യാതൊരു കുഴപ്പവുമില്ലെന്ന് പറഞ്ഞിട്ടും ഒടുവിൽ മകളെയും ആറ്റുനോറ്റുണ്ടായ കുഞ്ഞിനെയും നഷ്ടപ്പെട്ടു. അപർണയുടെ മരണത്തിന് ശേഷം രോഗദുരിതങ്ങളുടെ സങ്കടങ്ങളിലൂടെയാണ് ഈ കുടുംബത്തിന്റെ സഞ്ചാരം. അച്ഛൻ അജിമോന് ഹൃദ്രോഗബാധയെ തുടർന്ന് ജോലിക്കൊന്നും പോകാനാകുന്നില്ല. മകളുടെ വിവാഹത്തിനായി എടുത്ത വായ്പയുടെ തിരിച്ചടവ് മുടങ്ങിയതോടെ വീട് ജപ്തി ഭീഷണിയിലുമാണ്. സങ്കടങ്ങൾക്കിടയിലും കണ്ണീരടക്കി പോരാടാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. പലതവണ ആരോഗ്യവകുപ്പ് മന്ത്രിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും സാധിച്ചിട്ടില്ല. അപർണ മരിച്ച് 6 മാസം തികയുന്ന June 6 നീതിക്കായി ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിനൊരുങ്ങുകയാണ് കുടുംബം. ഇപ്പൊ ഞങ്ങള് അതിന്റെ ഈ 6 മാസമായിട്ട് ആരോഗ്യമന്ത്രിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. മന്ത്രി ഇതുവരെ മന്ത്രിയായിട്ടൊന്നും സംസാരിച്ച് ഞങ്ങളോട് രണ്ടു വാക്ക് ഇത് നമ്മള് ദുഃഖം അനുഭവിക്കുന്ന ഈ പോയ വേദനയുണ്ടല്ലോ, ആ വേദന അനുഭവിക്കുന്നവർക്കല്ലേ ആ വേദന അറിയത്തുള്ളൂ. മന്ത്രിക്കും ഉണ്ടാവും മക്കള് പെൺമക്കള് ഒക്കെ ഉണ്ടെന്ന് ഞാനിപ്പോൾ ഒരു അവിടെ അമ്മ എന്ന നിലയ്ക്ക് പറയുക. ഞങ്ങൾ നിരന്തരം വിളിച്ച് ഒരു 10-90 പ്രാവശ്യത്തോളം വിളിച്ചിട്ടൊന്നും ഒന്ന് ഞങ്ങളോടൊന്ന് പ്രതികരിക്കാനോ അല്ല ഞങ്ങളുടെ ഈ ദുഃഖത്തിലൊന്ന് രണ്ട് വാക്ക് ഞങ്ങളോടൊന്ന് സംസാരിക്കാനോ ഇതുവരെ മുതിർന്നിട്ടില്ല. സ്റ്റാഫിനെ വിളിച്ച് ഒരു ദിവസം സ്റ്റാഫ് എടുത്തിട്ട് സംസാരിക്കുന്നത് പുള്ളി അതെല്ലാം കേൾക്കും. അത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് ആരോഗ്യമന്ത്രിയുടെ ഇതല്ല ഇടപെടലല്ല, ഇതിൻ്റെ റിപ്പോർട്ടൊക്കെ കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ആഭ്യന്തരവുമായിട്ട് ബന്ധപ്പെടാനെ പറഞ്ഞു. ഞങ്ങൾ ആരെയാണ് ഇനി ആശ്രയിക്കേണ്ടത്? അതിൻ്റെ ഇതിലാണ് 6 മാസം വരെ ആകുന്ന ഈ 6ാം തീയതി ഇനി ഞങ്ങൾ ഈ സത്യാഗ്രഹമായിട്ട് കളക്ടറേറ്റ് പഠിക്കൽ സത്യാഗ്രഹമായിട്ട് പോകും. അത് അനിശ്ചിതകാലത്തേക്ക്. ആശുപത്രി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് പുറപ്പെടുവിച്ചതോടെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കപ്പെട്ടു. സാധാരണക്കാരന്റെ ജീവനു കൂടി സംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. അപർണയുടെ കുടുംബത്തിന്റെ സംശയങ്ങൾ കൈനഗിരി എന്ന ഒരു ഗ്രാമത്തിൻ്റെത് കൂടിയാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു കുറിപ്പോടുകൂടി റിപ്പോർട്ട് അവസാനിപ്പിക്കാം. ചോദിക്കുവാനും പറയുവാനും ആരുമില്ലെങ്കിൽ സാധാരണക്കാരന് 6 മാസമല്ല 60 വർഷം കഴിഞ്ഞാലും നീതി ലഭിക്കില്ല. ചരിത്രത്തിലെവിടെയെങ്കിലും ഏതെങ്കിലും ഡോക്ടറിന് തെറ്റുപറ്റിയെന്ന് ഡോക്ടർമാരുടെ സംഘടന പറഞ്ഞ ചരിത്രമുണ്ടോ? അപർണയെ മകളെ മാപ്പ്.